നമസ്കാരം. ബി ഹെൽത്തിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ആഹാരത്തിൽ നമുക്ക് ഒഴിച്ചു കൂട്ടാനാവാത്ത ഒന്നാണ് ഉപ്പ്. ഉപ്പിൻ്റെ രുചിയില്ലെങ്കിൽ ആഹാരം കഴിക്കുക വളരെ ബുദ്ധിമുട്ടാണ്. വേറെ എന്ത് ചേർത്താലും ഉപ്പ് ചേർക്കുമ്പോൾ മാത്രമേ അതിൻ്റെ രുചി നമുക്ക് നമ്മുടെ നാവിന് ആസ്വദിക്കാൻ സാധിക്കുകയുള്ളൂ. ഉപ്പിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണുന്നത്. നാച്ചുറലി എല്ലാ ഭക്ഷണത്തിലും അടങ്ങിയിട്ടുള്ള ഒന്നാണ് ഉപ്പ്. ഇത് കൂടാതെ നമ്മൾ നമ്മുടെ ആഹാരത്തിലേക്ക് അതിൻ്റെ രുചി കൂട്ടാനും അതുപോലെ തന്നെ കുറേ നാൾ സൂക്ഷിച്ച് വയ്ക്കാൻ പ്രിസർവേറ്റീവ് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടും ആ ആഹാരത്തിലേക്ക് നമ്മൾ ഉപ്പ് ചേർത്ത് വയ്ക്കാം. ഉപ്പ് ശരീരത്തിന് ആവശ്യമാണ്, ഉറപ്പായിട്ടും ആവശ്യമുണ്ട്. സോഡിയം ക്ലോറൈഡാണ് ഉപ്പ്. 40% സോഡിയവും 60% ക്ലോറൈഡുമാണ് അതിൽ അടങ്ങിയിട്ടുള്ളത്. ഇതിൽ സോഡിയം എന്ന് പറയുന്നത് ശരീരത്തിലെ ഒരു ഇലക്ട്രോലൈറ്റാണ്. അപ്പോൾ ഇലക്ട്രോലൈറ്റ്സിൻ്റെ ബാലൻസിങ്ങിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലുള്ള ഫ്ലൂയിഡ്സിൻ്റെ ബാലൻസ്, നാഡീഞ്ഞരമ്പുകളുടെ നോർമലായിട്ടുള്ള വർക്കിംഗ്, അതുപോലെ തന്നെ നമ്മുടെ മസിൽസിൻ്റെ ആരോഗ്യത്തിന് ഒക്കെ ഈ ഉപ്പ് ആവശ്യമുണ്ട്. അപ്പോൾ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ ഉപ്പ് ചേർക്കേണ്ടത് വളരെ അത്യാവശ്യമുള്ള കാര്യം തന്നെയാണ്. കാരണം കുറേ ഉപ്പ് നമുക്ക് ഓരോ ദിവസവും മൂത്രത്തിൽ കൂടെയും അതുപോലെ തന്നെ നമ്മുടെ വിയർപ്പിൽ കൂടെയും നഷ്ടമാകുന്നുണ്ട്. ഉപ്പ് കൂടുതൽ കഴിച്ചു കഴിഞ്ഞാൽ കുഴപ്പങ്ങളുണ്ടോ? ഉണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒന്നാണ്. ഏത് കൊച്ചു കുട്ടിക്കും അറിയാം, ഉപ്പ് കൂടുതൽ കഴിച്ചാൽ അത് നമ്മളുടെ ബ്ലഡ് പ്രഷർ കൂട്ടും. അതുവഴി അത് ഹൃദ്രോഗ സാധ്യത വരാൻ ഒരു കാരണമാകുന്നുണ്ട്. ഇനി ഇത് മാത്രമാണ് പ്രശ്നം എന്ന് ചോദിച്ചാൽ അല്ല. കൂടുതൽ ഉപ്പ് കഴിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ കിഡ്നിക്ക് ജോലിഭാരം കൂട്ടുന്നു. അതുപോലെ തന്നെ നമ്മുടെ എല്ലുകൾക്ക് ബലക്ഷയം ഉണ്ടാകുന്ന ഓസ്റ്റിയോപൊറോസിസ് എന്ന് പറയുന്ന കണ്ടീഷനും വഴിതെളിക്കാൻ കാരണമാകും. ദിവസം ഒരു വ്യക്തിക്ക് എന്തുമാത്രം ഉപ്പ് കഴിക്കാമെന്ന് നമുക്ക് നോക്കാം. നല്ല ആരോഗ്യമുള്ള, മറ്റ് രോഗങ്ങളൊന്നുമില്ലാത്ത ഒരു ഹെൽത്തി അഡൽട്ട് ആണെങ്കിൽ ഒരു ദിവസം 6 gram വരെ ഉപ്പ് മാക്സിമം 6 gram താഴെ നിൽക്കണമെന്നാണ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ റെക്കമെൻഡേഷൻസ്. ഒരു വയസ്സ് മുതൽ 3 വരെയുള്ള ഒരു കുട്ടിക്കാണെങ്കിൽ 2 gram താഴെയും, 4 മുതൽ 6 വരെയുള്ള ഒരു കുട്ടിക്ക് 3 gram താഴെയും, 7 മുതൽ 10 വരെയുള്ള ഒരു കുട്ടിക്ക് 5 gram താഴെയും മാത്രമാണ് ഉപ്പ് ആവശ്യമുള്ളത്. 11 മുതൽ പ്രായപൂർത്തിയാകുന്നിടം വരെ വലിയ ആളുകളെ പോലെ തന്നെ less than 6, അതായത് 6 gram താഴെ ഉപ്പ് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. 1 താഴെയുള്ള ഒരു കുഞ്ഞിനാണെങ്കിൽ 1 gram താഴെ മാത്രമേ ഉപ്പ് ആവശ്യമുള്ളൂ. നോർമലായിട്ട് മുലപ്പാൽ കൊടുക്കുന്ന കുട്ടിക്കാണെങ്കിലും, അല്ല ഇനിയും പാൽപ്പൊടി കൊടുക്കുന്ന കുട്ടിക്കാണെങ്കിലും ആ മുലപ്പാലിൽ നിന്ന് അല്ലെങ്കിൽ ആ ഫോർമുലയിൽ നിന്ന് ആവശ്യത്തിനുള്ള സോഡിയം അവരുടെ ശരീരത്തിന് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വേറെ എക്സ്ട്രാ ആയിട്ട് ഉപ്പ് അവർക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇന്ന് നമുക്ക് ഒരു ഇന്ത്യക്കാരൻ്റെ ഉപ്പിൻ്റെ ഉപയോഗം എത്രയാണെന്ന് നോക്കാം. 2019 വന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഇന്ത്യക്കാരൻ ഒരു ദിവസം 10 gram ഉപ്പ് ഉപയോഗിക്കുന്നു എന്നാണ് സൂചിപ്പിക്കുന്നത്. ഇത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ അനുവദിച്ചിരിക്കുന്ന 6 gram താഴെ എന്നുള്ളതിൻ്റെ ഇരട്ടിയായിട്ട് വരും. ഇതിന് കാരണം നമ്മൾ ആഹാരത്തിൽ ചേർക്കുന്ന ഉപ്പല്ല, പക്ഷേ അതിൻ്റെ കൂടെ നമ്മൾ കഴിക്കുന്ന നാം അറിയാതെ പോകുന്ന ചില ആഹാരത്തിലെ ഉപ്പിൻ്റെ സാന്നിധ്യമാണ്. അച്ചാർ, പപ്പടം, ഉപ്പിലിട്ടത്, ഉണക്കമീൻ, ചിപ്സുകൾ, നട്ട്സ്, റോസ്റ്റ് ചെയ്ത് വരുന്ന നട്ട്സ്, അതുപോലെ തന്നെ സൂപ്പിൻ്റെ സ്റ്റോക്ക് ക്യൂബുകളായിട്ട് നമുക്ക് കിട്ടും. ഈ പലതരത്തിലുള്ള മസാലാസ്, ക്യാൻഡ് ഫുഡുകൾ, ഇവയൊക്കെ ധാരാളം ഉപ്പ് ചേർന്നിട്ടുണ്ട്. ഇവയൊക്കെ നമ്മൾ ആഹാരത്തിൽ ഉൾപ്പെടുത്തുമ്പോൾ നമ്മൾക്ക് ഉപ്പിൻ്റെ ഉപയോഗം ഈ 6 gram താഴെ എന്നുള്ളതിന് ഒന്നുള്ള ഒരു ലെവലിൽ നിർത്താൻ ബുദ്ധിമുട്ടുണ്ടാകും. ഇനി നിങ്ങൾ പാക്കറ്റിലൊക്കെ ഭക്ഷണ സാധനങ്ങൾ വാങ്ങുമ്പോൾ അതിൻ്റെ ലേബലും കൂടെ ഒന്ന് വായിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി ചില ആളുകൾ ചോദിക്കുക, വൈറ്റ് സോൾട്ട് ഒഴിവാക്കി അതിന് പകരം പിങ്ക് സോൾട്ട്, സീ സോൾട്ട്, ബ്ലാക്ക് സോൾട്ട്, ഹിമാലയൻ സോൾട്ട് അങ്ങനെയുള്ള എന്തെങ്കിലും ഉപയോഗിച്ചാൽ നന്നായിരിക്കുമോ എന്ന്. ഇതൊക്കെ സാധാരണ ഉപ്പിനേക്കാളും കുറച്ച് മിനറലിൻ്റെ സാന്നിധ്യമുള്ളതുകൊണ്ടാണ് ഇതൊക്കെ കുറച്ചുകൂടെ ഹെൽത്തി ആണ് എന്ന് പറയപ്പെടുന്നത്. പക്ഷേ ഇതിൽ അടങ്ങിയിരിക്കുന്ന മിനറൽസിൻ്റെ അളവ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. ഈ മിനറൽസൊക്കെ നമ്മുടെ ശരീരത്തിന് ലഭിക്കാനായിട്ട് നമ്മൾ നല്ല ഫ്രഷായിട്ടുള്ള ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ ആഹാരത്തിൽ ഉൾപ്പെടുത്തിയാൽ മതിയാകും. അപ്പോൾ ഇനിയും നിങ്ങൾ ഉപ്പിൻ്റെ ഉപയോഗത്തെക്കുറിച്ച് കൂടുതൽ ബോധവാന്മാരാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. മറ്റൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.